ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് പല രീതിയിലുള്ള പല പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ വായിച്ചു കിട്ടിയ അറിവ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പൊതുവെ റെയറായിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണയുണ്ടായത്. ഈ ആംഗലേയ ഭാഷയിൽ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളിൽ ആണ് നമ്മുടെ പേരുകൾ ഓരോരുത്തരുടെയും തുടങ്ങുക. ഈ പേരിലെ ഓരോ അക്ഷരങ്ങൾക്കും നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് നാമശാസ്ത്ര വിദഗ്ധർ പറയുന്നുണ്ട്. ഈ നാമശാസ്ത്രത്തെക്കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ കുട്ടികൾക്ക് പേരിടണ്ടേ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട്. അതിൻ്റെ പ്രതിഫലനം വ്യക്തിയുടെ ജീവിതത്തിലും പ്രതിഫലിക്കുമെന്നാണ് പറയപ്പെടുക. പേരിൻ്റെ ആദ്യ അക്ഷരം നോക്കി ഒരു വ്യക്തിയുടെ പൊതു സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയപ്പെടുക. നമുക്കിത് ഓരോ അക്ഷരങ്ങളുടേതായിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ലോങ് ആയിട്ടുള്ള വീഡിയോയാണ്. ഓരോ അക്ഷരങ്ങൾക്കും കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ട് 26 അക്ഷരങ്ങൾക്കും 26 വീഡിയോ ആയിട്ടായിരിക്കും നമ്മളിത് ചെയ്യുക. അപ്പോൾ അവരവരുടെ പേര് വരുന്നത് വരെ ഓരോരുത്തരും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് അർത്ഥം. ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള എയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അക്ഷരമാലയിലെ ഈ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള എ സൂര്യൻ്റെ അപാരമായ ശക്തിക്ക് വിധേയത്വമുള്ളതാണെന്നാണ് പറയുക. ഇവർക്ക് ഈ എ ആദ്യ അക്ഷരമായി വരുന്ന പേരുകാർക്ക് ആത്മവിശ്വാസം, ഭരണസാമർഥ്യം, അതുപോലെ നല്ല രീതിയിലുള്ള ചിന്തകൾ, നവീനമായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങൾ, നല്ല പരിശ്രമശീലം, ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുക. നല്ല അക്ഷരങ്ങൾ എയോട് ചേർന്ന് വന്നാൽ ഉന്നതമായ പദവിയിൽ എത്തിച്ചേരുമെന്നും പറയപ്പെടുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളവരാണ് എ ആദ്യ അക്ഷരമായിട്ട് വരുന്ന പേരുകാർ. ഒരിക്കലും ഇവർ പരാജയം സമ്മതിച്ചു കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും വളച്ചൊടിക്കാതെ പെട്ടെന്ന് തുറന്നങ്ങ് പറയുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടെന്നാണ് പറയപ്പെടുക. മറ്റുള്ളവരോട് ഇഷ്ടമാകുന്ന രീതിയിൽ സംസാരിക്കാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോട് ഒരു പ്രത്യേകമായ സ്നേഹം ഇവരെന്നും വെച്ച് പുലർത്തുന്നവരുമാണെന്നാണ് പറയുക. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പെരുമാറാനും ഇവരെ ശ്രമിക്കും. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് നയിക്കുന്ന ഇവരെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുള്ളവരാണെന്നാണ് പറയപ്പെടുക. ഇതുപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ സ്വല്പം മുൻകോപമുള്ള ആൾക്കാരുമാണ് ഈ പേരുകാർ. വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് അവർ ഏതറ്റം വരെയും പോകും. അതിനു വേണ്ടിയിട്ട് എത്ര പരിശ്രമം വേണമെങ്കിലും അവർ ചെയ്യും. വിദ്യാഭ്യാസപരമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും അതിലെല്ലാം അങ്ങേയറ്റം വരെ പോയി ആ വിജയം നേടിയതിന് ശേഷം മാത്രമേ അവരെ അടങ്ങുകയുള്ളൂ എന്നാണ് പറയുക. വളരെ അഭിമാനികളാണ് ഇവർ. സ്വന്തം അഭിമാനം സംരക്ഷിക്കുവാൻ ഏത് ത്യാഗത്തിനും ഇവർ തയ്യാറാകുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലപോലെ അഭിനയിക്കാനും ഇവർക്ക് കഴിയാം. ഇവരുടെ മനസ്സിലുള്ളത് ആകത്തില്ല പലപ്പോഴും മറ്റുള്ളവർക്ക് മുന്നിൽ ഇവരെ വെളിപ്പെടുത്തുന്നത്. ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന നിലപാടുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു രീതിയിൽ ഇവർ പെരുമാറാനും ബഹുമിടുക്കരായിരിക്കും. അവരവരെക്കുറിച്ച് നല്ല ധാരണയുള്ളവർ നിയന്ത്രണം നമ്മുടെ കൈപ്പുടിയിൽ ഒതുക്കണം എന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്ന ആൾക്കാരാണ്. എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാരെ മറ്റുള്ളവരെ വിമർശിക്കുന്ന ഒരു ചെറിയ സ്വഭാവം ഇവർക്കുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കുവാനും ഇവർ ശ്രമിക്കുകയും ചെയ്യും.
ഈ സ്വന്തം നിലപാടുകളെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരോ അത് തന്നെ നടപ്പിൽ വരുത്തണമെന്ന് നിർബന്ധ ബുദ്ധിയോ എടുക്കുന്ന ആൾക്കാരും കൂടെയാണ് ഏക്കാർ. സ്വന്തം ഇഷ്ടത്തിന് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവർ മറ്റുള്ളവരുടെ വാക്കുകളൊന്നും ചെവിക്കൊള്ളാറില്ലെന്നും പറയും. മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കുന്നതായിട്ട് കാണിക്കുമെങ്കിലും ഇവർ എവരുടെ തീരുമാനങ്ങൾക്കായിരിക്കും എപ്പോഴും മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുക. അവനവനിൽ സ്വന്തമായിട്ടൊരു ഏറെ വിശ്വാസം ഇവർക്കുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയത്നങ്ങൾ അല്പം താഴ്ത്തി കാണിക്കാനും അവരുടെ കഠിനാധ്വാനത്തിന് വില കൊടുക്കാനും സ്വല്പം പുറകോട്ടാണ് ഇവർ. പേരിൻ്റെ ആദ്യക്ഷരം എ ആയിട്ട് തുടങ്ങുന്നവരെ നിശ്ചയദാർഢ്യമുള്ളവരും എന്തും തുറന്നു പറയാൻ മടിയില്ലാത്തവരുമായിരിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. എ എന്നാൽ ഒന്ന് എന്ന നമ്പറിന് തുല്യമായിട്ട് വരും. ആദ്യ സ്ഥാനം എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ്. പവർഫുൾ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന കൂട്ടരാണ് എ എന്ന പേര് വരുന്ന ആൾക്കാർ. ധൈര്യവും ആത്മവിശ്വാസമുള്ളവരെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. സാഹസികത വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർ. ഇവരെ ഒരു സാഹസികരെന്ന് തന്നെ നമുക്ക് വിളിക്കാൻ കഴിയും. സാഹിത്യത്തിലും സംഗീതത്തിലും ഇവർക്ക് താല്പര്യമുള്ളവരാണ്. ഇവരെ സ്വന്തം സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത്, ജന്മസ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്ത് മാറി താമസിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുക. ഇവരിലെ വൈരാഗ്യബുദ്ധി സ്വല്പം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതേസമയം പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും. അതുകൊണ്ട് ഇവർ അഗ്രസീവ് അഥവാ ദേഷ്യപ്പെടുന്നവർ എന്നുള്ള ഒരു വിഭാഗത്തിൽ നമ്മൾക്ക് ഇവരെ പെടുത്താൻ കഴിയും. പൊതുവെ ഏത് കാര്യത്തിലും അമിതാഗ്രഹം വെച്ച് പുലർത്തുന്നവരെ ഒരു പരിധിവരെ നമുക്ക് അത്യാഗ്രഹികളൊന്നും വിളിക്കാൻ കഴിയുമെന്നാണ് പറയുക. ഇക്കൂട്ടർക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ടീച്ചിങ്ങിലും അതുപോലെ റിസർച്ചിലും ഒക്കെ വളരെയധികം ഉന്നതമായ ജോലി സാധ്യതകളൊക്കെ വന്നു ചേരും. എ എന്ന ആദ്യക്ഷരമുള്ളവർ ശാരീരിക സൗന്ദര്യത്തിന് മുൻഗണന നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രണയത്തെക്കാളും ശാരീരികമായ സുഖത്തിനാണ് അവർ പ്രാധാന്യം നൽകുക. സമ്പന്ന കുടുംബത്തിൽ നിന്നായിരിക്കും അവരെ വിവാഹം കഴിക്കുക എന്ന് പറയപ്പെടുന്നു. അമിതമായ ആഗ്രഹവും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ളവരായതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ പല നഷ്ടങ്ങളും വന്നുഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടാകാറുണ്ട്. എന്നാലും എ എന്ന് പറയുന്ന അക്ഷരക്കാർ വളരെ ധൈര്യശാലികളും ഉന്നത നിലവാരത്തിലെത്തുന്നവരുമാണെന്ന് നമുക്ക് കൺക്ലൂഷനായിട്ട് പറയാൻ കഴിയും. ഈയൊരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ബി എന്ന് പറയുന്ന അക്ഷരത്തെക്കുറിച്ച് നമുക്ക് താമസിയാതെ തന്നെ അടുത്ത വീഡിയോ ഇടാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.